ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടോ മഴക്കാലമായില്ലേ ഇപ്പോൾ എല്ലായിടത്തും മഴ പെയ്ത് തുടങ്ങി അപ്പോൾ ഇവിടെ ഇന്ന് മുതൽ ഇന്നലെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നലെ രാവിലെ മുതലൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര മഴയായിരുന്നു ഇന്നിപ്പോൾ രാവിലെ മുതലേ മഴയാട്ടോ ഇവിടെ അപ്പോൾ ഞാൻ രാവിലെ വേഗം പണിയൊക്കെ കഴിച്ച് അലക്കലൊക്കെ കഴിഞ്ഞ് വേഗം അലക്കിയതൊക്കെ വിരിച്ചിട്ടായിരുന്നു മുറ്റത്ത് അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് ആയിപ്പോയിക്കതോ മഴ പെയ്ത് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ മഴ പോകുമായിരിക്കും എന്ന് വെച്ചിട്ട് കുറച്ച് നേരം നോക്കി പക്ഷേ മഴ പോകുന്നില്ല മഴ നന്നായിട്ട് പെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ പിന്നെ ഞാൻ എന്താക്കി എല്ലാ തുണികളും എടുത്ത് പിന്നെയും ഒന്നുകൂടി ഉണക്കിയിട്ട് നമ്മളെ വീടിൻ്റെ സൈഡിലൂടെയൊക്കെ കൊണ്ടുപോയിട്ട് വിരിച്ചിട്ടുണ്ടോ അതിന് മുറ്റത്തിലെല്ലാം നടക്കില്ലാന്ന് തോന്നിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ് അല്ലാതെ ഇപ്പോൾ എന്താ ചെയ്യുന്നത് ഇപ്പോൾ മഴക്കാലമായാലും ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും തുണികളൊക്കെ ഉണങ്ങിക്കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇനിയിപ്പോൾ സ്കൂളിലേക്കുള്ള യൂണിഫോം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇടങ്ങേറാവുക എന്നാലും എങ്ങനെയെങ്കിലും ഒക്കെ ഉണക്കി എടുക്കണമല്ലോ നമ്മൾ പിന്നെ ലൈം മോൾ അപ്പോൾ നല്ല കളിയാട്ടോ അവിടെ മഴയത്ത് അത് കഴിഞ്ഞ് ഞാൻ തുണിയൊക്കെ അകത്തൊക്കെ കൊണ്ടുപോയി വിരിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷതാ പിന്നെ നല്ല വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെയും ഞാൻ എന്താക്കി കുറച്ച് തുണിയെടുത്ത് പിന്നെയും കൊണ്ടുപോയി ഇട്ടായിരുന്നു കേട്ടോ പിന്നെയും മഴ ചെയ്ത് പിന്നെയും അത് എന്താക്കി അത് എടുത്ത് പിന്നെയും കൊണ്ടുപോയി നമ്മളെ ബാക്കിൽ തന്നെ മഴ കൊള്ളാത്തോടത്ത് കൊണ്ടുപോയി വിരിച്ചിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ എന്തായാലും മുറ്റത്തേക്ക് ഇടുന്നില്ല എന്ന് തീരുമാനിച്ചിട്ട് ഞങ്ങളെ കുളി മാറ്റിലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ മോള് ഇതവിടെ കളിക്കുന്നു കേട്ടോ അപ്പോൾ ലിമ്രൻ്റെ ഓരോ വികൃതി കേട്ടതൊക്കെ അപ്പോൾ ഇങ്ങനെ അതും നോക്കിയിരുന്നു കേട്ടോ അപ്പോൾ ശനിയാഴ്ച ആയതിനെ കൊണ്ട് തന്നെ നമ്മൾ തൊട്ടപ്പുറത്തുള്ള കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ ഉണ്ട് ഇങ്ങോട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അവരുടെ അടുത്ത് സംസാരിച്ചിട്ടാണ് ഇവിടെ കളിക്കുന്നത് ലാമി എവിടെയോ കളിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലിമ്ര ഒറ്റക്ക് ആയതിനെ കൊണ്ട് ഇവിടെ കളികളാട്ടോ ഇതൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് അവളെ കളി അപ്പോൾ എന്നോട് പറയുകയാണ് വീഡിയോ എടുക്കുമ്പോന്ന് പറഞ്ഞിട്ടാണ് അവൾ ഈ കളിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കുക വീഡിയോ എടുക്കുന്നുണ്ടോ ശരിക്കും എടുക്കുന്നുണ്ടോ എന്നാ ചോദിക്കുന്നത് വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവൾക്ക് കളി കുറച്ച് കൂടി കൂടും കേട്ടോ അല്ലെങ്കിലും ഭയങ്കര കളിയാണ് വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഇഷ്ടമാണ് കേട്ടോ കളിക്കാൻ പിന്നെ കുട്ടികളല്ലേ പിന്നെ പറയണ്ടല്ലോ അല്ലേ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അവർ അപ്പോൾ ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കലും എല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം തീരെ മഴയല്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ മക്കൾ എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞപ്പോൾ എവിടെയും കൊണ്ടുപോകില്ലെന്ന് പറഞ്ഞു കാക്ക പിന്നെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നമ്മൾ 4 വർഷം മുന്നേ ഇവിടെ ഉരുൾപൊട്ടിയിരുന്നു ഇവിടെ കരിഞ്ചോല എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ വീട്ടിൽ നിന്നൊരു 4-5 കിലോമീറ്റർ ദൂരം ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടേക്ക് ഞാനിങ്ങനെ പറയുന്നു അവിടെ ഒന്ന് പോയി കാണുമായിരുന്നു എന്നിങ്ങനെ പറയാം അപ്പോൾ ഇതുവരെ ഞാൻ പോയിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പോവുകയാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് ലിമ്രൊക്കെ മിഠായി വേണമെന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേർക്കും ഓരോ ലൈസ് വാങ്ങിക്കൊടുത്ത കേട്ടോ അപ്പോൾ കണ്ടോ അവളെ കൈ കൊടുത്തതിന് ലിമ്ര പിണങ്ങി നിൽക്കുക കേട്ടോ അത് പിന്നെ അവളെ കൈ തന്നെ ലിമ്രൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ അവൾ ഉഷാറായിട്ടോ അങ്ങനെ അതും വാങ്ങിയിട്ട് ഞങ്ങൾ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ ആ ഒരു സ്ഥലം എന്താ പറയുക കണ്ടപ്പോൾ ഭയങ്കര വിഷമമായിട്ടോ കാരണം ഇതിൻ്റെ കുറച്ചപ്പുറത്തേക്ക് വീടുകളുണ്ട് ഇവിടെയൊക്കെ 3 വീടുകളുണ്ടായിരുന്ന സ്ഥലമാണിത് ഇപ്പോൾ അവിടെ ഒറ്റ വീടുമില്ല ഒന്നുമില്ല അത് ആ കാണുന്ന കുന്നില്ല ഈ കാണുന്ന കുന്നുമെന്ന് കല്ലും മണ്ണും വെള്ളവും എല്ലാം കൂടി ഒലിച്ച് വന്നിട്ടാണ് ആ ഒരു 3 വീടും അതുപോലെ 14 പേരെങ്ങാനോ കേട്ടോ അവിടെ മരിച്ചത് 4 വർഷമായി എന്ന് തോന്നുന്നു ഇപ്പോൾ ഈ ഒരു വർഷത്തേക്ക് 4 വർഷമായി എന്ന് തോന്നുന്നു കഴിഞ്ഞ 4 വർഷം മുന്നൊക്കെ ഉള്ള മഴക്കാണ് ഈ ഇതൊക്കെ സംഭവിച്ചിട്ടോ എന്തായാലും എന്താ പറയുക അല്ലേ പഠിച്ചവൻ്റെ ഓരോ വിധികൾ കാരണം ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് പുലർച്ചയ്ക്ക് എങ്ങാനാണ് ഈ ഉരുൾ പൊട്ടുന്നത് ആരും അറിഞ്ഞിട്ടില്ല എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ എത്രയോ കുട്ടികളും വലിയ ആൾക്കാരൊക്കെ മരിച്ചിട്ടുണ്ട് എന്തായാലും ഭയങ്കര സങ്കടമായിട്ടോ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം ഈ ഒരു സ്ഥലത്ത് 3-4 വീടുകളുണ്ടായിരുന്നു അത് മൊത്തം പോയി അവിടെ ഉണ്ടായിരുന്ന 10-14 ആൾക്കാർ മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ഏക്കറുകൾ ആണല്ലേ ഇപ്പൊ ഒന്നും തിരിയല വലിയ ഈ ഒരു തരം മരങ്ങൾ വന്നു മറഞ്ഞു പോയി പുല്ലും അടിക്കാടും വന്നല്ലോ ഈ റോഡ് പോലെ ഒരു സാധനവും ഇല്ലായിരുന്നു അതിന് അപ്പൊ ഇത് ഞങ്ങളവിടെ മഴ പെയ്തപ്പോ അവിടെ ഒരു ഷെഡിൽ ഞങ്ങൾ കയറി നിന്നിരുന്നേ അപ്പോൾ അവിടുത്തെ ഒരു കാക്ക വന്ന് പോകുമ്പോൾ ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ എവിടെ നിന്നാന്നൊക്കെ ചോദിച്ചപ്പോൾ
അവരായിട്ട് സംസാരിച്ചാണ് കേട്ടോ അത്. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞേരം ഞാൻ മക്കളോട് രാവിലെ പറഞ്ഞിരുന്നു പായസം ഉണ്ടാക്കിത്തരാന്ന്. അങ്ങനെ പായസം ഉണ്ടാക്കുന്നതാണ് കേട്ടോ, അത് സേമിയ പായസമാണ്. അപ്പം ഞാൻ അവിടെ ആദ്യം സൗനരി ആട്ടോ വേവിച്ച് വെച്ചത്. പിന്നെ പാല് തിളപ്പിച്ചു, അതിലേക്ക് സേമിയ ഇട്ടു, ഏലക്കായ ഇട്ടു, പഞ്ചസാര ഇട്ടു, ഒരു നുള്ളി ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി അത് വറവിടുന്ന പരിപാടിയേ ഉള്ളൂ. അങ്ങനെ തണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഞാൻ വറവിടുകയാണ്. ഇനി ഇതിലേക്ക് ഈ നെയ്യിലേക്ക് തന്നെ ഞാനിത് കോരിയിട്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി വാട്ടിയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇടുമ്പോൾ പായസത്തിനൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. നമ്മൾ സാധാരണ സേമിയ പായസം വെക്കാറുണ്ട്, പക്ഷെങ്കിലും ക്യാരറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അങ്ങനെ ഞാൻ അതേ നെയ്യിലേക്ക് എന്താ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ, ക്യാരറ്റിലേക്ക് മധുരം എത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇത് നന്നായിട്ട് ഇതാ മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ പായസത്തിലേക്ക് ഒഴിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.